ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 28-ാം തീയതി. ഒരാളോടും ഓർക്കാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് അറിയാം. കാരണം ഇന്ന് നമ്മുടെ ചേച്ചിയുടെ തിരുനാളല്ലേ. നമ്മളെ സഹിക്കാൻ പഠിപ്പിച്ച നമ്മുടെ സഹോദരി, മറ്റുള്ളവർ എന്തൊക്കെ ദ്രോഹങ്ങളും എന്തൊക്കെ തെറ്റിദ്ധാരണകളും നമ്മുടെ മേൽ വരുത്തിയാലും ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയവർക്ക് വേണ്ടി നന്മ ചെയ്ത് ആ സഹനത്തെ പരിഹാര ബലിയാക്കിയ നമ്മുടെ സഹോദരി എങ്ങനെ മറക്കാനാണ്? കേരളത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധയല്ലേ സുന്ദരിക്കുട്ടിയായ അൽഫോൺസമ്മ. ഈശോയുടെ മണവാട്ടിയാകാൻ തടസ്സമായി നിൽക്കുന്നത് എന്തായാലും അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരുങ്ങി പുറപ്പെട്ടവൾ. സൗന്ദര്യമാണ് തടസ്സമെങ്കിൽ ആ സൗന്ദര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചവൾ. എന്താ ഈ ജീവിതം ഓർത്താൽ നമുക്ക് തോന്നുക അല്ലേ? കുറേയേറെ മാതൃകകൾ നമുക്ക് നൽകിക്കൊണ്ട് സ്വർഗത്തിൽ ഇരിക്കുകയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. വേറൊന്നിനുമല്ല, സഹനം ഏറ്റെടുക്കാനുള്ള ശക്തി കിട്ടുവാനാണ് അൽഫോൺസമ്മ പ്രാർത്ഥിക്കുകയുള്ളൂ. കാരണം അൽഫോൺസമ്മ ജീവിച്ചിരിക്കുമ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു സഹനമാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന്. നമുക്കാണ് സഹനം വരുമ്പോൾ പ്രശ്നം, രോഗം വരുമ്പോൾ വിഭ്രാന്തി, ഒക്കെ മാറണം, എല്ലാ സഹനങ്ങളും മാറിക്കിട്ടണമെന്ന്. അൽഫോൺസമ്മയെ പോലുള്ള വിശുദ്ധർക്കൊക്കെ സഹനം കിട്ടുമ്പോൾ അവർക്ക് അത് മാധുര്യമയാണ്, മാധുര്യമാണ്. വീണ്ടും വീണ്ടും അവർ സഹനം ചോദിച്ചു വാങ്ങും. നമുക്ക് അങ്ങനെ സഹനം ചോദിച്ചു വാങ്ങുകയൊന്നും വേണ്ട കേട്ടോ. ചോദിച്ചു വാങ്ങിയാൽ അതൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ദൈവം ദാനമായി തരുന്ന സഹനം തന്നെ സഹിക്കാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് ചോദിച്ചു വാങ്ങുന്ന സഹനം. അതുകൊണ്ട് ചോദിച്ച് ഞാൻ വാങ്ങാറില്ല. മനുഷ്യരായ പാപം നമുക്ക് ചോദിച്ച് ചോദിച്ച് വാങ്ങിയാൽ അത് സഹിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. ദൈവം തരുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സഹിക്കാൻ, പ്രത്യേകിച്ച് നമ്മെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യാനുള്ള ആ ഒരു കൃപ, അതൊരു വല്ലാത്ത കൃപയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അൽഫോൺസമ്മയോട്. ഇന്ന് നമുക്ക് പ്രത്യേകമായി അൽഫോൺസമ്മയോടുള്ള പ്രാർത്ഥനകളും നൊവേനകളും എല്ലാം ചൊല്ലി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാനിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ക്യാൻസർ രോഗത്താൽ വലയുന്ന 2 ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. അവരെ അൽഫോൺസമ്മയുടെ കൈകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. 38 വയസ്സും 23 വയസ്സും. അൽഫോൺസമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥകളും അൽഫോൺസമ്മയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ സമർപ്പിതരുടെയും മധ്യസ്ഥയാണല്ലോ സെമിനാരി കുട്ടികളുടെയും. അവരെല്ലാവരെയും അൽഫോൺസമ്മയെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ സ്വന്തം സഹോദരി, നമ്മുടെ ചേച്ചി സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് സഹനങ്ങൾ വരുമ്പോൾ ഭയപ്പെടുന്നത് അല്ലേ? ഈ ലോകത്ത് ഭയമില്ലാതെ ജീവിക്കാൻ നമുക്ക് ശക്തി നൽകണമേ. അതിനായി പൊന്നുതമ്പുരാനോടും പരിശുദ്ധാമ്മയോടും മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും. എന്നരളി ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. ഈശോ മറിയം ഔസേപ്പയെ, നിങ്ങളുടെ പ്രത്യേക ഭക്തയായ വിശുദ്ധ അൽഫോൺസമ്മയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗസൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായ അനുഗ്രഹങ്ങൾ
അങ്ങേ വിശ്വസ്തദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. മാലാഘമാരൊത്ത് വാനിൽ വാഴുന്നൊരൽഫോൻസാധന്യേ നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയ മാണിക്യമുത്തേ. മാലാഘമാരൊത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാധന്യേ ഒരു ഹോമബലിയായി നീ സുരദീപശാഖയായി സഹനത്തിൻ ശരശയ്യ തീർത്തു. ഒരു നാളിലഖിലേശൻ നിറമോദവായ്പോടെ നിൻ സ്നേഹയാഗം കൈക്കൊണ്ടു. അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ. മാലാഘമാരൊത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാധന്യേ നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയ മാണിക്യമുത്തേ. മാലാഘമാരൊത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാധന്യേ.